हाई फ्रेंड्स वेलकम बैक टू माय चैनल इन चुरी स्टेकेशन वीडियो नामिदा कानंगाड़ बेकल द ललित रिसोर्ट ईर ललित ग्रूपिटे और होटलस रिसोर्ट इंतल स्थल अब नम्बे नाटिल ना तोटिंग संभव नवपाल आग्रह अंतर टाइम उत्तर अब नमक अगत इवते विशेष का अब सानिटाइज़ चेदिट्टु कैरी इदान इवड़े रिसेप्शन रिसेप्शन ना स्टाइल सेट इवे वेरे फील अत्र क्वाइट अल रिसेप्शन एरिया का ना रसमें रिसेप्शन ऐरियान स्थल अब ई वीडियो काइडिया अत्र विशाल रिसेप्शन नमुक वेलकम ड्रिंक इलनीर रिसेप्शन प्रोसीजर्स कई नाम इन रिसेप्शन अड़ता स्थल अब जस्ट कं वीडियो ईर स्टल इवड़े अधिक सीटिंग अरेंजमेंट को रिसेप्शन चुटं तेज इन स्थल ईर प्लॉट ते ना स्थल रीतील सीटिंग अरेंजमेंट कहनी रिसेप्शन रूमिले वाणी अब इंटे चुटिल इवड़े स्विमिंग पूल पशे कोरोना आयोजन पूलिवरे अलव चल अब जस्ट इन का पटू ई चुटिल का रीतील इवड़े एल को सैट अब ना रूमिटेक इंटे ता रू रूम मेले रूम पशे नमुक ताूम कल कुछ सौकर्य कुछ पर कुछ कूड़ी रूम नपेश्यस अब अद ताूम अदा इन रूमि अगत का कैर उड़े इवे ड्रसिंग एरिया अगत पाल बेडरूम ई रूम अत्यावश्यम ना सौकर्य चुरी फैमिली के ना करक्टा रूम इवे बालकणी इतर कोटेजि फ्रंट सैडा इवे वर नाम रूमिले कैर एंट्रस इन बैकूड अब इधानि फ्रंट भाग इवड़िंगे का पचु न्यू आने तुट मे रिसेप्शन वर നമ്മൾ നേരത്തെ ഇരുന്ന ഒരു ഏരിയയ്ക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ സീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ചെയറും ഒരു ടേബിൾ ഒക്കെ ഉണ്ട് നല്ല ഇരുന്ന ചായ ഒക്കെ കുടിക്കാൻ ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ നമുക്ക് വീണ്ടും റൂമിന്റെ അകത്തേക്ക് തന്നെ പോവാം ഈ ഒരു ബെഡിന്റെ രണ്ട് സൈഡിലായിട്ടും ഡോർ ഉണ്ട് നമ്മൾ കയറി വന്നത് മറ്റേ സൈഡിലൂടെയാണ് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് എത്തും ഇതിന്റെ സൈഡിലായിട്ട് കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ഒരു ബാത്റൂം ആണ് ബാത്റൂമിന്റെ സൈഡിലായിട്ട് അതായത് പുറത്തായിട്ട് ഒരു ജക്കൂസി ഉണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളും ബാത്ത് ടബ്ബൊന്നും ഇല്ലാത്തതിന്റെ ഒരു വിഷമം മാറി കിട്ടി ഇത് കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പി ആയി സോഹയും സാഹിനും ഇതിൽ വെള്ളം നിറച്ച് വെക്കേന്ന് ഇത് 2 മണിക്കൂർ എടുക്കും ഇതൊന്ന് ഫുൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മ പോയ ഉടനെ തന്നെ അവർ അത് ചെയ്തു വെച്ച് अच्छा
നമ്മൾ ചായ കുടിച്ച് പിന്നെ ഇവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. നമ്മൾ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി, അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നടക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങി, അപ്പോൾ ഫ്രൈസിന് ഓർഡർ ചെയ്ത്. ഇപ്പം കുറച്ച് മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്, അപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ പുറത്തേക്ക് ഇറങ്ങിയെന്ന്. നമ്മൾ എത്തുമ്പോൾ അങ്ങനെ മഴ ഉണ്ടായിട്ടില്ല, പിന്നെ നല്ല മഴയായിരുന്നു, ഇപ്പം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്, അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. ഇതാണ് ഇവിടുത്തെ ജിംനേഷ്യം. ഇവിടുത്തെ ഇൻഡോർ ഗെയിംസും ജിംനേഷ്യം ഒക്കെ ഓപ്പൺ ആണ്. എ സി ഓൺ ചെയ്യൂല, കാരണം ഇത് കൊറോണൻ്റെ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് എ സി ഓൺ ചെയ്യൂല എന്ന് പറഞ്ഞ്, ബാക്കിയുള്ള നമുക്ക് യൂസ് ചെയ്യാം. ജിംനേഷ്യത്തിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ സ്നൂക്കർ ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ഗെയിംസ് ക്യാരംസ് ഉണ്ട്, പിന്നെ ചെസ്, ലുഡോ, യുനോ കാർഡ്സ് അതൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. ഇതൊരു 26 ഏക്കർ സ്ഥലത്ത് കിടക്കുന്ന ഒരു റിസോർട്ടാന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മഴ കുറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നടക്കിയെന്ന്. അപ്പോൾ ഇതാ നമ്മൾ നടന്ന് ഏകദേശം എത്താനായി, പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കിനും നല്ലൊരു മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ വരെ മാത്രം വന്നിട്ട് നമ്മൾ തിരിച്ചു പോയെന്ന്. ഇവിടെ ഇതാ ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട്, ദൂരത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ട് ഇവിടെ ഡയറക്റ്റ് ഇറങ്ങാവുന്നതാണ്. എനിക്ക് തോന്നി ഇത് കേരളത്തിൻ്റെ അകത്താണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ കേരളത്തിന് പുറത്തില്ലവരാന്ന് തോന്നുന്നു ഇവിടെ താമസിക്കുന്നവർ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ എത്തി. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോഴത്തേക്കും ജക്കുസിയിൽ വെള്ളമൊക്കെ ഫില്ലായിട്ടുണ്ട്. പിന്നെ രണ്ടാളും വെള്ളത്തിൽ തന്നെ കളിയും കുളിയൊക്കെയാണ്. അപ്പം ഇതാ ഏകദേശം ഇരുട്ടാവാനായി. പക്ഷെ ഇവിടെ ഭയങ്കര ക്വൈറ്റാണ്, ഇവിടെ മിക്ക കോട്ടേജും ഫുള്ളാണ്. പക്ഷെ ഒരു അങ്ങനെ ഒരു ആൾക്കാരുണ്ടെന്നോ അങ്ങനത്തെ ഒരു ഫീലുമില്ല, ഭയങ്കര നിശബ്ദമായ ഒരു ഏരിയ. അപ്പം നമ്മളൊരു 9 o'clock ഒക്കെ ആകുമ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയെന്ന്. നമുക്കവിടെ പോയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് പറയുകയാണെങ്കിൽ അവർ റൂമിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പക്ഷെ നമ്മൾ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്.
കൊറോണ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ മെനു ലിമിറ്റഡ് മെനു ആയിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് കുട്ടികൾക്ക് പാസ്ത ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് വൈറ്റ് സോസ് ചിക്കൻ പാസ്തയും പിന്നെ മട്ടൻ ദം ബിരിയാണിയും ചിക്കൻ ദം ബിരിയാണിയും വാങ്ങിച്ച്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ എണീറ്റ്, രാവിലെ അല്ല കുറച്ച് ലേറ്റായിനി, പിന്നെ രാവിലെ എണീറ്റതിനെ കൊണ്ട് തന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല, മഴയായിരുന്നു. ഇപ്പം കുറച്ച് മഴയൊക്കെ കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിന്ന്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിങ് 7:30 to 10:30 ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡിന്നറും 7:30 to 10:30 തന്നെ ഉണ്ടായത്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം റിസപ്ഷൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ റിസപ്ഷനിലെത്തി. നമുക്കിവിടെ നടന്നിട്ട് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അല്ല, കഴിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കിവിടെ ബഗ്ഗി സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ ഇന്നലെ ബീച്ച് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല, പകുതി പോകുമ്പോൾ തന്നെ മഴയായിട്ട് തിരിച്ചു വന്നു. അപ്പം ഈ ബഗ്ഗിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വരെ എത്തിയത് ഇവിടുന്ന് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടായിനി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് എത്താൻ പറ്റി. പിന്നെ മഴയാകുമ്പോൾ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതാണ് ഇവിടുത്തെ ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്.
ഇതാ നമ്മൾ നടന്ന് ഇവിടെ ബീച്ച് സൈഡിലെത്തി. പക്ഷെ ഇതിൻ്റെ ചുറ്റിലൊക്കെ ഇട്ട് ഈ ഒരു മണ്ണൊക്കെ കണ്ടില്ലേ, രണ്ട് മൂന്ന് ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങ് ഇടിഞ്ഞു പോന്ന്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇറങ്ങേണ്ട, അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ പാലത്തിൻ്റെ മേലിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ പോവേന്ന്. പിന്നെ നമ്മളെല്ലാവരും റൂമിൽ വന്ന് ഫ്രഷായി, നമുക്ക് റൂം ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം ആവാനായി. 12 o'clock ആകുമ്പോൾ ഇറങ്ങണം. അപ്പം എല്ലാവരും ഒന്ന് റെഡി ആവേന്ന്. അപ്പോൾ ഇതാ നമ്മൾ ചെക്കൗട്ടിൻ്റെ ടൈമായി, വീണ്ടും റിസപ്ഷനിലേക്ക് തന്നെ എത്തി. ഈ ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഇവരൊരു ഫുള്ളായിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാര്യം അവരോട് ചോദിച്ചപ്പോൾ അവരെ സ്റ്റാഫുകളുടെ എണ്ണമൊക്കെ ഒരു 25% അവർ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിനി. പക്ഷെ എന്നാലും ആ ഒരു കുറവൊന്നും കണ്ടിട്ടില്ല, ഉള്ള സ്റ്റാഫ് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്ത മുതൽ വെൽക്കം ചെയ്യാനും ചെക്കൗട്ട് ചെയ്യാനും നമ്മളെ കൂടെ തന്നെ ഉണ്ടായ ഒരു സ്റ്റാഫ് ഉണ്ടായിന്, സൂര്യ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഈ ഒരു റിസോർട്ട് നല്ലൊരു ആംബിയൻസ്, നമ്മൾ വേറെ തന്നെ ഏതോ ഒരു നാട്ടിൽ പോയൊരു ഫീലായിരുന്നു. അപ്പോൾ ടോട്ടലി നല്ലോണം ഇഷ്ടമായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.